ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആക്ഷേപം ഞാൻ തള്ളിക്കളയുക. സർ, മല്ലപ്പള്ളിയിൽ നടന്ന ഒരു പരിപാടി ഞാൻ ഭരണഘടനയെ വിമർശിച്ചു എന്ന രീതിയിൽ വരുന്ന വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടതാണ്. അവിടെ ഒരു പാർട്ടി പ്രോഗ്രാമായിരുന്നു, CPM പ്രോഗ്രാമായിരുന്നു. നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുകയും അതിൻ്റെ ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തനമാണ് ഞാൻ. ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം നമ്മുടെ ഭരണഘടനയും അതിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങളെയും സംരക്ഷിക്കണമെന്ന ആവശ്യം രാജ്യത്തെമ്പാടും ഉയർത്തിപ്പിടിക്കുന്നതിന് മുൻപന്തിയിലാണ്. നമ്മുടെ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ സാമൂഹ്യനീതിയും സാമ്പത്തിക സുരക്ഷയും എല്ലാവർക്കും ഉറപ്പുവരുത്തണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ ഇവ നടപ്പിലാക്കി കിട്ടണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല. രാജ്യത്തെ ചൂഷണം ചെയ്യപ്പെടുന്ന ജനകോടികൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾക്ക് കൂടുതൽ ശാക്തീകരണം അനിവാര്യമാണ്. അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന അസമത്വങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിൽ ഭരണഘടനയ്ക്ക് ശക്തി ഉണ്ടാവില്ല എന്ന ആശങ്കയാണ് ഞാൻ എൻ്റേതായ വാക്കുകളിൽ പ്രകടിപ്പിച്ചത്. ഒരിക്കൽ പോലും ഭരണഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കാനോ അതിനെതിരായ കാര്യങ്ങൾ പറയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ഭരണകൂട സംവിധാനങ്ങൾ ഈ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ ഫലമായി സാമ്പത്തിക സാമൂഹ്യ അസമത്വങ്ങൾ വളരെ ഏറെ വർദ്ധിച്ച് വന്നിരിക്കുകയാണ്. നിർദ്ദേശക തത്വങ്ങൾക്ക് ഊടും പാവം നൽകുന്ന നിയമനിർമ്മാണം നടത്താൻ ശ്രമം നടത്തിയ ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരുകളെ ഭരണഘടന വകുപ്പുകൾ തന്നെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അട്ടിമറിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കേരളം അതിന് ഉദാഹരണമാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷത, ജനാധിപത്യം, ഫെഡറൽ സംവിധാനം എന്നീ തത്വങ്ങൾ കടുത്ത വെല്ലുവിളിയാണ് വർത്തമാനകാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം റദ്ദാക്കിക്കൊണ്ട് ലേബർ കോഡുകൾ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചത് കൊടിയ ചൂഷണത്തിന് വഴിവെക്കും എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇതെല്ലാം രാജ്യത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾ സ്വീകരിക്കുന്ന നയങ്ങളുടെ ഫലമാണ്. ഈ നയങ്ങളാണ് ഭരണഘടനയുടെ അന്തസ്സത്തെയും മൂല്യങ്ങളെയും തകർക്കുന്നത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ വീക്ഷണം സാർത്ഥകമാകാതെ പോയത് ഇതുവരെയുള്ള കേന്ദ്ര സർക്കാരുകളുടെ രാഷ്ട്രീയ ജനവിരുദ്ധ നയങ്ങളുടെ ഫലമാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷമായിട്ടും സർ, നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി നിഷേധിക്കപ്പെടുന്നത് ചൂണ്ടിക്കാണിക്കണമെന്ന് ഒരു പൊതുപ്രവർത്തകൻ്റെ കടമ നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സർ, എൻ്റെ ഈ പ്രസംഗ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ മാത്യുജി തോമസും പ്രമോദും MLA പ്രമോദ് നാരായണനും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആദ്യാവസാനം ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി. അവിടെ ഇരുന്ന ഒരാൾക്കും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ശക്തിയായി ഞാൻ അവതരിപ്പിക്കുമ്പോൾ എൻ്റേതായ ഒരു ശൈലിയിൽ അവതരിപ്പിച്ചു. ഏതെങ്കിലും രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനും ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പ്രചരണം ലഭിക്കുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, കാരണം രാജ്യത്തിൻ്റെ ഭരണഘടനയോട് കൂറും വിധേയത്വമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ, അതിൽ ഞാൻ അതിയായ ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കുന്ന കാര്യം കൂടി സഭയെ ബോധ്യപ്പെടുത്താൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.